ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രൂട്ട്സ് കസ്റ്റാർഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട്സ് കസ്റ്റാർഡ് എല്ലാവർക്കും തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫ്രൂട്ട്സ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റാർഡാണ്. കുട്ടികളൊക്കെ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ കഴിച്ചോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനിപ്പോൾ ദാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്കൊരു 1/4 കപ്പ് പാല്, സാധാ പാലില്ലേ, അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്കൊരു 500 ml പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് പാല് കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മധുരം ഈ ഒരു കസ്റ്റാർഡിന് കറക്റ്റാണ് കേട്ടോ. നല്ല മധുരം ഉണ്ടാവും. അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം വേണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചിട്ടും കൂട്ടിയിട്ടൊക്കെ എടുക്കുക കേട്ടോ. ഈ ഒരു 1/2 കപ്പ് ഇതിലേക്ക് കറക്റ്റാണ്, കൂടുതൽ ഇട്ടെടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം നേരത്തെ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സിയിലെ അതൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പം നല്ലോണം കൈ വെക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ അടിയിൽ പറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. നല്ലോണം ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയം വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അതാ ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു ലൂസിൽ നമുക്ക് ഇത് കോരിയെടുക്കാം, മാറ്റി വെക്കട്ടോ. അപ്പോൾ അതാ ഈ ഒരു ബൗളിലേക്കാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്, ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ചൂടാറിയിട്ടൊന്നുമില്ല, കുറച്ച് ചൂടൊക്കെ ഉണ്ട്. ഈ ഒരു ചൂടുള്ള സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് പഴമില്ലേ, നേന്ത്രപ്പഴം, അതൊരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഏതായാലും ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ മാതളം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് 1/2 കപ്പ് ഉറുമാമ്പഴം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം അതിലേക്ക് ഒരു ആപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത്. ആപ്പിള് നമുക്ക് ഇഷ്ടമുള്ളത്ര ചേർത്ത് കൊടുക്കുക. ആപ്പിളാണ് ഇതിലേക്ക് കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ആപ്പിള് കടിക്കുമ്പം. ഇപ്പോൾ ഇതാ ഒരു 1/4 കപ്പ് ആപ്പിള് ചെറുതാക്കി പീസാക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം പൈനാപ്പിൾ, നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫ്രൂട്ട്സും ഇതിൽ ചേർത്ത് കൊടുക്കുക. പൈനാപ്പിള് ചേർക്കുമ്പോൾ നമ്മൾ ഒന്ന് വാട്ടിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. വയറ്റിയിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പം അല്ലെങ്കിൽ കയ്പ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടിപൊളിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫ്രൂട്ട്സൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് നമുക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. പിന്നെ മുന്തിരി ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.